ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാണെന്നറിയോ? 101 കറിക്ക് സമം എന്ന് പറയുന്ന ഒരു കറിയുണ്ട്, ഒരു തൊടുകറി. സത്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. ഇഞ്ചി നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റ് തന്നെ ഒരു ഇഞ്ചിക്കറി, അതായത് തൊടുകറിയാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ടേസ്റ്റ് തന്നെ ഇത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അല്ല, 2 ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി, കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കാം. ആ, അപ്പോൾ ഇതൊന്ന് കുതിരട്ടെ. നമ്മളൊരു 1/2 kg ഇഞ്ചിയായിരുന്നു ഇതിന് ആവശ്യമായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ചിരട്ടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 400 g കാണത്തുള്ളൂ. അപ്പോൾ ആ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ അരിയുന്നതെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഇന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇതേപോലെ, ഇത് അറിയാൻ പറ്റാത്തവരൊക്കെ കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വിശദമായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. വലുപ്പം അനുസരിച്ച് ഇതേപോലെ ഇതേപോലെ കനം കുറച്ച് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതേപോലെ ഇത് മൊത്തം ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ. നമ്മൾ ഇഞ്ചി അല്ലാതെ ഇതേപോലെ ഒരേപോലെ കനം കുറച്ചങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റാം. ഒരു ചെറിയ തേങ്ങയുടെ ഒരു 1/3 ഭാഗം നമുക്കത് ഇതുപോലെ കനം കുറച്ചങ്ങോട്ട് അരിയണം. വലിയ കനം വേണ്ട, ചെറുതായിട്ട് ചെറിയതണ്ട് ഇതേപോലെ ഈ രീതിയിൽ അതൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്കറിയാമല്ലോ ഇഞ്ചിക്ക്, ഇഞ്ചി തൊടുകറിക്ക് തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് അതിൻ്റെ അകത്തൊരു കടുകിടിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിനാണ് ഞാൻ ഈ തേങ്ങ ഇതുപോലെ അരിഞ്ഞ് ചെറിയ കൊത്തായിട്ട് എടുക്കുന്നത്. ഒരുപാട് വേണ്ട, നമുക്ക് രണ്ട് ഇത്ര മതി. അപ്പോൾ അതുകൂടെ നമുക്കൊണ്ട് മാറ്റാം. അപ്പോൾ നമ്മൾ തേങ്ങായും ഇഞ്ചിയെല്ലാം അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് കത്തിക്കട്ടെ. ഇതിപ്പം വേറെ രണ്ട് ഇപ്പം ഇത്രയും ഇഞ്ചി നമ്മൾ റെഡി ആക്കിയെന്നു വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ദിവസം എടുക്കുമല്ലോ, എടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാനത് അത്രയും എടുത്തത്. അപ്പം ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണയാണേലും ചെയ്തെടുക്കാമെന്ന്, നല്ലെണ്ണയ്ക്കകത്താകുമ്പോൾ കുറച്ച് ദിവസം ഇരിക്കുമല്ലോ, അതുകൊണ്ടാണ് നല്ലെണ്ണ എടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ഇതൊരു 1/2 kg ബോട്ടിൽ ഞാനൊരു പകുതി എടുത്തിട്ടുണ്ട്, 1/4 kg എടുത്തിട്ടുണ്ട്. ആ, അത് ചൂടാകട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ, ആ തേങ്ങ കൊത്തങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചുമക്കണം, അതായത് നല്ലപോലെ വറുത്ത് വേണം നമുക്കത് എടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ എല്ലാ ഭാഗവും ഒരുമിച്ച് തന്നെ നമുക്കത് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇതുപോലത്തെ ചുമന്ന് വരുന്നുണ്ട്, നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇനി അത് കോരാം. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് കോരാം. എണ്ണ ഒന്ന് വാർന്നതിന് ശേഷം ഇങ്ങനെ കോരി അങ്ങോട്ട് വരും. നമുക്ക് കരിഞ്ഞു പോകാതെ ഇത് കോരിയെടുക്കും. ആ, ഇനി നമുക്ക് ആ എണ്ണ ഉരുട്ട് തന്നെ ഇഞ്ചി കുറേശ്ശെ ഇട്ട് അതും ഇതുപോലെ വറുത്തെടുക്കും. ആ, അപ്പോൾ തീ നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചത് കൂട്ടി കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കും. അപ്പോൾ ഈ നമ്മൾ ഈ ഇഞ്ചിയൊക്കെ വറക്കാൻ നിൽക്കുമ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാര്യം എല്ലാം നേരത്തെ തേങ്ങ വറുത്ത വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ വറുത്തെടുക്കണം. ഒന്നും ഒന്നിനോട് കരിയാൻ പാടില്ല, എല്ലാം ഒരേപോലെ തന്നെ അത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇടിയിലാതെ ഉള്ളു കേട്ടോ. ഇതുപോലെ വറുത്ത് നല്ലപോലെ വറുത്ത് എടുത്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം ഇതുണ്ട്. ഇത് നമ്മൾ അരിഞ്ഞൊക്കെ വരുമ്പോൾ ഒരുപാട് കാണും, പക്ഷേ വറുത്ത് വരുമ്പോൾ ഇത്രയേ കാണത്തുള്ളൂ. അപ്പോൾ ബാക്കിയുടെ നമുക്കതുപോലെ തന്നെ വറുത്തെടുക്കാം. രണ്ടിടിയിൽ നമുക്കത് വറുത്തെടുക്കാം.
അപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിതും അതേപോലെ വറുത്തെടുക്കും. ഇത് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അങ്ങ് നിർത്താം. ഇത്രയും സാധനം അരിഞ്ഞ് വറുത്ത് വന്നപ്പം കണ്ടോ, ഒരു ഒരു ബൗൾ പോലും സാധനം കിട്ടത്തില്ല. ആ ഇപ്പം നമ്മൾ ഇഞ്ചി ഇതേ രണ്ട് കോരിന് വറുത്ത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്നത് ഇതുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ പരുവത്തിലാണ് നമ്മളത് വറുത്തെടുക്കേണ്ടത്. ഇതുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഇതങ്ങോട്ട് ഇതേപോലെ ജാറിൻ്റെ അകത്തോട്ട് ഇടുക. ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ വേണം ഇത് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഒരല്പം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കറക്കാം. ഇന്നൊന്ന് തുറന്ന് നോക്കട്ടെ. ആ നമുക്ക് തന്നെ ഈ പരുവത്തിന് വേണ്ട, ഈ പരുവത്തിനൊന്നും അത് പൊടിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു 400 ഗ്രാം അടുത്തുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് പൊടിച്ച് വന്നപ്പോഴത്തേക്ക് കണ്ടോണം എന്തുമാത്രം ഉണ്ടെന്ന്. അത്രയും സാധനം നമ്മൾ വറുത്ത് പൊടിച്ചപ്പോഴത്തേക്ക് നീട്ടി ഇത്ര കിട്ടി, ഒരു 100 ഗ്രാം പോലും ഇല്ലെന്നുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ ആ ഇഞ്ചിക്കറിക്ക് നേരത്തെ ഞാൻ വാളംപുളിയെ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയായിരുന്നു, അതൊന്ന് കുതിർന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നല്ലപോലെ ഞെരടി അതിൻ്റെ കുരുമെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പം നല്ലപോലെ ഞെരടി നമുക്ക് ആ പുളി ആ വെള്ളം എടുക്കണം, എന്നിട്ട് ഇതങ്ങ് കളയാം. ഇതങ്ങ് കളയാം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അത്ത ആ ഇതുവരെ കരടൊക്കെ ഉണ്ടാക്കുമ്പോൾ അറിവില്ല ഇല്ല. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണ കുറച്ചങ്ങ് മാറ്റുകയാണ്. ആ സാധാരണ നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വെക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്ത്, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഈ നല്ലെണ്ണയ്ക്കകത്ത് ഞാൻ ചെയ്തതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ദിവസം വേണമെങ്കിൽ അഴുക്കാതിരിക്കുമല്ലോ, അത് ഉദ്ദേശിച്ചാണ് നല്ലെണ്ണയ്ക്കകത്ത് ചെയ്തത് കേട്ടോ. ആ എണ്ണ കുറച്ച് മാറ്റിയ ശേഷം ഈ അടുപ്പ് ഒന്നുകൂടെ കത്തിക്കുകയാണ്. ആ ബാക്കി എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇടാം. ആ കടുക് ഒന്ന് പൊട്ടട്ടെ. ഇത് കുറച്ച് വെളുത്തുള്ളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. ഒരു കറക്റ്റ് ടേബിൾ സ്പൂണുണ്ട്, ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ ഒരു 2-3 പച്ചമുളക് എരിവ് അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2-3 വറ്റൽ മുളക്. ആ അതുകൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കണം കേട്ടോ നല്ലപോലെ. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് അടുത്തതായിട്ട് 1¼ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി. നമുക്ക് 1¼ ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി 1¼ ടീസ്പൂണ് കായപ്പൊടി, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചച്ചോ ഒന്ന് മാറണം. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ ആ പച്ചച്ചോ മാറിയതിന് ശേഷം നമുക്ക് ശർക്കര, ഇത് പൊടി ശർക്കരയായിരുന്നു, അതുകൊണ്ട് ഞാൻ 1½ ടീസ്പൂൺ ആ പൊടി ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം മധുരം ഈ ഇഞ്ചി അച്ചാറിനല്ല, ഇഞ്ചിക്കറിക്കെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ ഒരു ഊറിയ മധുരമുണ്ട്, അതൊക്കെയാണ് ആ ഇഞ്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന പുളിവെള്ളം അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാനത് അത്ര ഒഴിക്കുകയാണ്. ആ അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കുക.
ഞാൻ ഇതുവരെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇടുകയാണ്. ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വേറെ കാര്യമുണ്ട്, ഓരോ സ്ഥലത്തും ഓരോ രീതിക്കൊക്കെയാണ് ഈ ഇഞ്ചിക്കറിയൊക്കെ ചെയ്യുന്നത്. ഈ സദ്യക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ. പിന്നെ വേറെ ഒരുണ്ട്, ഇത് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാര്യം ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇഞ്ചിക്കറി, അല്ല ഇഞ്ചിച്ചാൽ തൊടുകറിയും അതുപോലെ പുളി ഇഞ്ചി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പം അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യല്ല, ഇത് നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ ആരുണ്ട്, ഇത് നല്ലൊരു അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇതെല്ലാം വിശദമായിട്ട് കാണിച്ചു തന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി അങ്ങോട്ട് ചേർക്കുക. ഇഞ്ചി ചേർത്തതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൂടെ, ഇത് താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി, ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ഇത് തേങ്ങക്കൊത്തുണ്ടോ എന്ന് നിർബന്ധമൊന്നും ഇല്ല, ഇട്ടാൽ നല്ലതാണ്. നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ നല്ല ഒരു അടിപൊളി മണവും കൊതിപ്പിക്കുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട്. തീ ഒന്ന് ഇച്ചിരി കുറച്ച് വെക്കും. അപ്പോൾ ചെറിയ തീ കിടന്ന് ഇത് ഒന്ന് നല്ലപോലെ തിളച്ച് ഒരല്പം കൊടുത്ത് കൂറുക. ഇഞ്ചിക്കറി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി. അതാ പറഞ്ഞിട്ടുണ്ട് നല്ല മണമോ എങ്ങനെയുണ്ട് ശ്രമ, നല്ല മണവാ. കഴിച്ചു വല്ല, ഞാൻ ടേസ്റ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, ശമ്പളാ നോക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ മിക്കവാറും ചെയ്ത്, നല്ലെണ്ണയ്ക്കകത്ത് ചെയ്ത് എന്നാ കുഴപ്പമൊന്നും നോക്കാം. ചെയ്തു കഴിച്ചു നോക്കി, എല്ലാം കറക്റ്റാ. എന്നാന്നോ, എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ടോ, മധുരം മധുരം എല്ലാം ഒരുപോലെ നിൽക്കുന്നു. പിന്നൊരു കാര്യം, സദ്യക്ക് വല്ലാതെയും ഞാൻ തിന്നുന്നതാണ് ഇഞ്ചിക്കറി. എല്ലാവർക്കും ഇഷ്ടം, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരായിട്ടോ ഇഞ്ചിക്കറി. കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ ചോറിൻ്റെ കൂടെ വേറെ കറി ഒന്നും വേണ്ട. ഈ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറി ഇല്ലാതെ ചോറ് തിന്നാം. നല്ല അച്ചാറാട്ടോ ഇഞ്ചിക്കറി. ചുമ്മാ എനിക്ക് സത്യ, ഞാൻ എന്നെ പോലെ തന്നെ അല്ല ഷംല, ഞങ്ങളെയൊക്കെ പോലെ തന്നെ നിങ്ങൾ പലർക്കും ഇതിഷ്ടമാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി എന്ന് പറഞ്ഞ സാധനം മതിയല്ലോ, അടിപൊളി ഐറ്റം കേട്ടോ, സൂപ്പർ തന്നെ ചെയ്തു. ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം. അല്ല ഷംല, 400 ഗ്രാം ഇഞ്ചി ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി വന്നപ്പോൾ നമുക്കതേ ഇത്രയേ ഒരു ബൗള് സാധനം കിട്ടും. ആ എല്ലാം കൂടെ ഒരു ബൗള് ഇഞ്ചിക്കറി നമ്മുടെ ഈ ഇഞ്ചിക്കറിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എല്ലാ ഐറ്റവും ഉണ്ട്. അതായത് ഉപ്പ്, എരിവ്, പുളിയ, അല്ലേ മധുരം, ഇതെല്ലാം കറക്റ്റ് ഒരു കോമ്പിനേഷൻ ആക്കി മാത്രമേ ഇഞ്ചിക്കറി റെഡിയാത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ എല്ലാം റെഡിയാക്കി നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി കിട്ടുമ്പോഴത്തേക്കും ഇതൊരു ഇത് ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇത് കറി കൂട്ടുകയും ചെയ്യാം, നല്ല രുചികരമായ ഒരു ഇഞ്ചിക്കറി കേട്ടോ. നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽ ബട്ടണല്ലേ മറക്കാതെ അതുകൊണ്ട് അമർത്തിയേക്കണം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.